بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സംഘാടകരെ, സ്റ്റേജിലിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജില്ലയിലെ ഓർഗനൈസേഷന്റെ സെക്രട്ടറി, യൂത്തിന്റെ ഭാരവാഹികൾ, സ്റ്റുഡൻസിന്റെ ഭാരവാഹികൾ, സദസ്സിനെ ധന്യമാക്കുന്ന പണ്ഡിതന്മാർ, നേരത്തെ ഈ മനോഹരമായ ഖുർആനിന്റെ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള പിതൃതുല്യരായ, മാതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് ഒരുപക്ഷെ ഇതിനേക്കാൾ ആളുകൾ പുറത്ത് ശ്രദ്ധയോടുകൂടി ഈ മനോഹരമായ സമ്മേളനത്തെ വീക്ഷിക്കുന്ന എൻ്റെ ജ്യേഷ്ഠാനികന്മാരെ, സഹോദര സഹോദരിമാരെ, ഓരോ ജില്ലയിലും ഖുർആൻ സമ്മേളനം എന്ന നിലക്ക് ആളുകൾക്ക് ആവേശവും ഏറെ അഭിമാനവും തോന്നുന്ന വിജ്ഞാനപ്രദമായ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുത്തനങ്ങാടിയിൽ നടക്കുന്ന മലപ്പുറം ഈസ്റ്റ് ജില്ല ഖുർആൻ സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലഘുലേഖ 25,000 ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന സന്തോഷത്തിലാണ് സംഘാടകരുള്ളത്. ഇതിന്റെ പ്രചാരണ പരിപാടികൾ എന്ന നിലക്ക് ഇന്നലെ ഞാൻ ഒധായിൽ സംസാരിച്ചപ്പോ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു 44 പ്രോഗ്രാമുകൾ ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളായി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നടന്നു എന്ന്. അൽഹംദുലില്ലാ, അതാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഒരു ലക്ഷ്യം. ഒരു സ്ഥലത്ത് നാം സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ ഭാഗമായി മറ്റു മുക്കുമൂലകളിൽ, പ്രബോധനങ്ങൾ എത്തിയിട്ടില്ലാത്ത കോർണറുകളിൽ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ദഅവത്ത് എത്തിക്കുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ചെറിയ സമയത്തിനുള്ളിൽ ചുരുക്കി അവതരിപ്പിക്കേണ്ട വിഷയം, ലോകരക്ഷിതാവായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ, ലോകത്തിന്റെ സ്രഷ്ടാവ്. ആ സ്രഷ്ടാവായ അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ കുറിച്ച് ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് അവനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച എൻ്റെ അനിക സുഹൃത്ത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയകളിലൂടെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് ഈ മുസ്ലിം ഉമ്മത്തിനെ തെറ്റായ റൂട്ടിലേക്ക്, നേരായ ചൊവ്വായ വക്രതയില്ലാത്ത ദീനിന്റെ വടിയിൽ നിന്ന് ക്രമം തെറ്റിയ റൂട്ടിലേക്ക്, തെറ്റായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് കേരളത്തിലുടനീളം ഈ വിഷയത്തെ മാത്രം എടുത്തുകൊണ്ട് പ്രത്യേകമായ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. കാരണം ഇത് ഖുർആൻ സമ്മേളനം എന്ന തലക്കെട്ടിൽ നടക്കുന്ന പ്രത്യേകമായ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ എന്തിനാണ് മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രം എന്നൊരു വിഷയം വെച്ചത് എന്ന് നാം ആലോചിക്കണം, ചിന്തിക്കണം. അതിനൊരു കാരണമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ടാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന പദവിയിലേക്ക്, സ്ഥാനത്തേക്ക് നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചു മരിച്ചുപോയ ചില മനുഷ്യരെ കൊണ്ടെത്തിക്കുവാനുള്ള കുൽസിതമായ ബോധപൂർവമായ ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് നിങ്ങളുടെ മനസ്സ് ഒരുപക്ഷെ വ്യഗ്രതയോടുകൂടി ചോദിച്ചേക്കാം. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ എന്തു പറഞ്ഞാലും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരാണ് ഇവർ. ഞങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന പണ്ഡിതന്മാരാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എന്ന അർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചു ചേർന്ന് നിൽക്കുന്ന സദസ്സിന്റെ മുമ്പാകെ പണ്ഡിത വേഷധാരികൾ ഇത് പറയുമ്പോൾ മൗനം പാലിക്കുകയും തക്ബീർ ചൊല്ലുകയും ചെയ്യുന്ന അനുയായികളെ കാണുമ്പോൾ വല്ലാത്ത വേദനയോടുകൂടിയാണ് കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ സാക്ഷരത നിറഞ്ഞ വൈജ്ഞാനിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിനോട് വേദനപൂർവമാണ് മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രം എന്ന് പറയേണ്ടി വരുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതടിസ്ഥാനത്തിലാണ് ഇന്ന് മുദബ്ബിറുൽ ആലം എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഒരു 62 കൊല്ലം കോഴിക്കോട് ജില്ലയിൽ ജനിച്ച് 62 കൊല്ലം കേരളക്കരയിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെയായി ജീവിച്ച് ഈ നാട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ചിത്തടി മീത്തൽ അബൂബക്കർ എന്ന് പേര് വിളിക്കുന്ന ആ CM എന്ന് ചുരുക്കപ്പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഇന്ന് മുദബ്ബിറുൽ ആലം എന്ന പദവിയിലേക്ക് നോട്ടീസുകൾ വഴി, പോസ്റ്ററുകൾ വഴി നമ്മളൊക്കെ അങ്ങാടികളിൽ കാണുകയാണ്. മുദബ്ബിറുൽ ആലം അല്ലാഹു എന്ന് എഴുതേണ്ടതിന് പകരം മുദബ്ബിറുൽ ആലം CM വലിയുള്ള എന്ന് എഴുതി വെക്കുന്ന നോട്ടീസുകളും പോസ്റ്ററുകളും കാണേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അടിവരയിട്ട് ചെറിയ സമയത്തിനുള്ളിൽ വലിച്ചു ചുരുക്കി ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മക്കയിൽ ജീവിച്ച മുശ്രിക്കുകളായ മനുഷ്യന്മാർ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ആദ്യത്തെ റസൂലാകുന്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ ശ്രേണിയും ചരിത്രവും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ആദ്യമായി ശിർക്ക് വരുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിലാണ് എന്ന തഫ്സീറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എവിടുന്നാണ് തുടങ്ങിയത്? ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാരഥന്മാരായ സ്വാലിഹുകളായ സച്ചരിതരായി ജീവിച്ചു മരിച്ചുപോയ ആളുകളുടെ പേരിലായിരുന്നു ഷിർക്ക് എന്ന് പറയുന്ന കടുത്ത പാപം, ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ആ കടുത്ത പാപം പ്രിയപ്പെട്ടവരെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തി നിൽക്കുന്ന 1400 വർഷങ്ങൾ പിറകിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ കേട്ട് ഒരുപാട് തവണ കേട്ട പേരാണ് വദ്, സുവാഇ എന്നൊക്കെ ഉള്ള പേരുകൾ. അവരൊക്കെ ആരായിരുന്നു എന്ന ചരിത്രം പരിശോധിച്ചു നോക്കൂ. നിങ്ങള് സച്ചരിതരായ മനുഷ്യരായിരുന്നു, സ്വാലിഹീങ്ങളായ മനുഷ്യരായിരുന്നു, വളരെ നല്ല ഈമാനോടുകൂടി ജീവിച്ച് ലോകത്ത് മാതൃക കാണിച്ച് മരിച്ചുപോയവരായിരുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അക്കാലഘട്ടത്തിൽ ആരെങ്കിലും മനുഷ്യക്കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ആരാധിക്കുവാൻ തയ്യാറാവുകയായിരുന്നെങ്കിൽ, ഇസ്തിഗാസ നടത്താൻ, പ്രാർത്ഥനയുടെ ചില വശങ്ങൾ വെച്ചുകൊടുക്കാൻ അവർ റെഡിയായ സമയം, നന്നായി അള്ളാഹുവിനെ പേടിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് ആളുകൾ വിലയിരുത്താൻ സാധ്യതയുള്ള മനുഷ്യരിലേക്കായിരുന്നു ആ അർത്ഥത്തിൽ പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒക്കെ പോയിരുന്നത്. അത് ശരിയാണ് എന്ന് പറയാനല്ല, മറിച്ച് നല്ല നല്ല മനുഷ്യരെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ പിഴച്ചുപോയിരുന്നത്. എന്നാൽ 2023 എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അടിത്തറയായി നിൽക്കുന്ന ഇസ്ലാമിന്റെ പലതും ജീവിതത്തിൽ ഒരു നിലക്കും കൊണ്ടുവരാത്ത മനുഷ്യരെ, മാനസിക അസ്വസ്ഥതയുള്ള മനുഷ്യരെ അള്ളാഹുവിന്റെ വലിയുകളായി പ്രഖ്യാപിച്ച് അവരിലേക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രാർത്ഥനകൾ മാത്രമല്ല ഇബാദത്തിന്റെ പല വശങ്ങളും വെച്ചു കൊടുക്കുന്ന ദുരവസ്ഥ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആരാണ് ഔലിയാക്കന്മാർ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അലാ അറിയണേ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിശ്ചയമായും റബ്ബിന്റെ ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരാത്ത ആളുകളാണ്, അവർക്ക് യാതൊരു പേടിയുമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ എത്താൻ സാധ്യതയില്ലാത്ത ആളുകളാണ് അവർ. പേടിക്കേണ്ടതില്ലാത്ത, ദുഃഖിക്കേണ്ടതില്ലാത്ത, എല്ലാ നിലയ്ക്ക് ഏത് പരീക്ഷണങ്ങൾ വന്നാലും റബ്ബിനാലോചിച്ച് പരലോകത്താലോചിച്ച് ക്ഷമിച്ച് സഹിച്ച് നാളെ വിജയം കൊയ്യാനുള്ള ആളുകളാണ് തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലദീന ആമാനു, അവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? അല്ലദീന ആമാനു വകാനു യത്തഖൂൻ, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി റബ്ബിൽ നേരാവണ്ണം വിശ്വസിക്കുന്നവരാണ്. നേരാവണ്ണം വിശ്വാസമില്ലാത്തവനെ പറ്റി മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അള്ളാന്റെ വലി എന്ന് പറയാൻ പറ്റുമോ? അവ വിശ്വാസം റെഡിയായ, തഖ്വയോടുകൂടി, ഭക്തിയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നീക്കിയവരാണ് അവർ. അവർക്കാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവരെ അള്ളാഹ് ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഐ സൂറത്ത് യൂനുസിൽ 62, 63 ആ സൂക്തങ്ങളിലൂടെ, ആയത്തുകളിലൂടെ ഈ വാക്കുകൾ അല്ലാഹു അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് അല്ലദീന ആമനു വകാനു യത്തഖൂൻ എന്നാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടുവിരൽ തന്റെ നെഞ്ചിടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വ ഹഉന, ഇവിടെയാണ് തഖ്വ എന്നത്. വേഷഭൂഷാദികളിലേക്കല്ല അല്ലാഹു നോക്കുന്നത്, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ വേഷഭൂഷാദികളിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്, മറിച്ച് ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബുകളിലേക്കാണ്, വഅഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കാണ്, അല്ലേ? എന്നാൽ പണ്ഡിതന്മാർ തഖ്വയെ വിശദീകരിച്ച സ്ഥലത്ത് പറഞ്ഞു, അൽ മുറാദു ബിത്തഖ്വ, തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഖായത്തുൻ നഫ്സി അനി ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്. ശരിക്കും മനസ്സിലാക്കണം, ശിർക്കിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുക എന്നതാണ് എന്ത് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആരാണ് പറയുന്നത്? ലോകത്തിൽ അറിയപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. ഒന്നുകൂടി പറയാം ഞാൻ, അൽ മുറാദു ബിത്തഖ്വ, തഖ്വയുടെ ലക്ഷ്യം എന്നത് വിഖായത്തുൻ നഫ്സി അനി ശിർക്കി, ശിർക്കിൽ നിന്ന് സുരക്ഷിതമായ നിലയ്ക്ക് രക്ഷപ്പെടുക എന്നതാണ്. വൽ അനാലി സയ്യിഅ, ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നതാണ്. ഇതാണ് തഖ്വ. ചീത്തയായ പ്രവൃത്തിയിൽ നിന്ന്, മ്ലേച്ഛമായ പ്രവൃത്തിയിൽ നിന്ന്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ നിന്ന്, റബ്ബ് ഇഷ്ടപ്പെടാത്ത വഴികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏറ്റവും കടുത്ത പാപമായ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നാൽ ഇന്ന് കേരളക്കരയിൽ അള്ളാഹുവിന്റെ വലിയുകളാണ്, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നവർ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ തഖ്വയുള്ളവരാണോ? ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരാണോ? അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപത്തിലേക്ക് മാടി വിളിച്ച് ഒന്നുമറിയാത്ത പാപപ്പെട്ട പാമരന്മാരായ മനുഷ്യന്മാരെ ശിർക്കിന്റെ പടുകർത്തങ്ങളിലേക്ക് മാടി വിളിച്ച് ശിർക്കിന്റെ ഹോൾസെയിൽ അതേ കച്ചവടക്കാരാക്കി മാറ്റുന്ന വേഷധാരികളെ, പണ്ഡിതന്മാരെ നമുക്കെങ്ങനെ മുത്തഖി എന്ന് വിളിക്കാൻ പറ്റും? തഫ്സീറുകൾ അനുസരിച്ച് വിളിക്കാൻ പറ്റുമോ? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കാൻ പറ്റുമോ? ആയത്തിന്റെ വിശദീകരണം ലോകത്തിന്റെ മുമ്പിൽ വെച്ച ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് വിളിക്കാൻ കഴിയുമോ? തഖ്വയുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഇന്ന് ലോകത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ ശിർക്കിൽ നിന്ന് പോലും രക്ഷപ്പെടാത്ത ആളുകളാണ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ശരിക്ക് ആരാണ് ഫസ്റ്റ് വരുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചത് എങ്ങനെയാണ്? ഇബ്നു തൈമിയെ പോലെയുള്ള മഹാരഥന്മാരായ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പോലെയുള്ളവർ പറഞ്ഞു, അഫ്ളലു ഔലിയാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠവര്യന്മാരായ ഔലിയാക്കന്മാർ ഹുമുൽ അംബിയാ, അവർ പ്രവാചകന്മാരാണ്. അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യം വരുന്നവർ, അല്ലെങ്കിൽ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യം വരുന്നവർ ആരാ? അംബിയാക്കന്മാരാണ്. അപ്പൊ ഔലിയാ എന്ന് പറഞ്ഞാൽ പടച്ചവൻ ഇഷ്ടപ്പെടുന്നത് ചെയ്ത് അവൻ വെറുക്കുന്നതിൽ നിന്ന് മാറി നിന്ന് അവന് കൃത്യമായി ആരാധനാകർമ്മങ്ങൾ ചെയ്ത് അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുണ്ടല്ലോ ആ പ്രവാചകന്മാരാണ് സത്യത്തിൽ ആദ്യത്തെ ഔലിയാക്കന്മാരായി ലിസ്റ്റിൽ എണ്ണുന്നത് കാരണമെന്ത് അവർ ഹറാമിലേക്ക് പോകാത്തവരാണ് അവർ ഹലാലിനു വേണ്ടി മത്സരിക്കുന്നവരാണ് അവർ ജീവിതത്തിൽ ഇബാദത്തിന് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നീക്കിയവരാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഔലിയാക്കന്മാരുടെ കാര്യം പറയുമ്പോ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അമ്പിയാക്കന്മാരാണ് ഇനി ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് ആ മുത്തുനബി കഴിഞ്ഞാൽ പിന്നെ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കന്മാരിൽ ആദ്യത്തെ നമ്പർ 1 ഔലിയാക്കന്മാരുടെ ലിസ്റ്റിൽ വരുന്നത് ആരായിരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അബൂബക്കർ സിദ്ദീഖ് ന്റെ സ്വഭാവം എന്താ ഈ കാണുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ശിർക്കിന്റെ അംശം വലിയ ശിർക്ക് പോയിട്ട് ചെറിയ ശിർക്ക് പോലും ഉറുമ്പ് അരിച്ച് കയറുന്നത് പോലെ ജീവിതത്തിൽ ശിർക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശിർക്കിനെ ഭയപ്പെട്ട് ഏറ്റവും നിങ്ങൾ പേടിക്കേണ്ടത് സഹാബാ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഭയപ്പെടുന്നത് നിങ്ങളാരും ശിർക്ക് ചെയ്യുമെന്നതല്ല പിന്നെ ചെറിയ ശിർക്ക് സംഭവിക്കുമെന്നതാണ് അത്രത്തോളം സൂക്ഷ്മതയോട് കൂടിക്കണ്ട ആ വല്ലാത്ത പാപമാകുന്ന ശിർക്കിലേക്ക് എത്താൻ സാധ്യതയുള്ള ആ ചെറിയ ശിർക്കിനെ പോലും ഗൗരവത്തോടു കൂടിക്കണ്ടവർ അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെയായി എണ്ണാൻ പറ്റുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തൽഹ റളിയല്ലാഹു അൻഹു 10ഓളം പേർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞു കൊടുത്തത് എനിക്കും നിങ്ങൾക്കും അറിയാം ബാക്കി വരുന്ന അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ നാം മനസ്സിലാക്കിയ സഹാബാ കിറാം ആ സഹാബാ കിറാമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി നാം പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അല്ലേ എങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനാ ഇത് പറയുന്നത് ഈ ഖുർആൻ സമ്മേളനം നടക്കുമ്പോ ശിർക്കും തൗഹീദും ഒക്കെ 2 വരികളിലൂടെ മനസ്സിലാക്കി പോകാൻ ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങളുടെ മുമ്പിൽ മക്കയിലെ ജീവിച്ചു മരിച്ചുപോയ മുശ്രിക്കുകളെ കുറിച്ച് ഈ സമ്മേളനം നടക്കുന്ന പെരിന്തൽമണ്ണക്കടുത്ത പുത്തനങ്ങാടിയുടെ പരിസരത്തുള്ള വ്യത്യസ്തമായ മുസ്ലിം സംഘടനയിൽപ്പെട്ടവർക്ക് അബൂജഹൽ മുശ്രിക്കാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകുമോ? ഇല്ല. അബൂലഹബ് മുശ്രിക്കാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകുമോ? ഇല്ല. എന്നാൽ അബൂലഹബ് അടക്കമുള്ള മുശ്രിക്കുകളായ മനുഷ്യരോട് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ മറുപടി, ആരാ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ആരാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ 31-32 വചനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി മറിച്ചു നോക്കിയാൽ വിശദീകരിച്ചു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, അവരെ തന്നെ സൃഷ്ടിച്ചതാരാ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ മറുപടി എന്താണ് അല്ലാഹു തന്നെ എന്നായിരുന്നു അവരുടെ മറുപടി. ആകാശത്തെ സൃഷ്ടിച്ചതാരാ? ഭൂമിയെ സംവിധാനിച്ചതാരാ? അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് ജീവൻ തന്നതാരാ? കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാരാ എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അല്ലാഹുവാണ് എന്നായിരുന്നു. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളായി അറിയപ്പെടുന്നവർ പോലും പറഞ്ഞിട്ടില്ലാത്ത ഏറ്റവും അപകടകരമായ വാദമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളെ പോലും കടത്തി വെട്ടുന്ന വിധത്തിലേക്ക് ശിർക്ക് ലോകത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. അവരെ കുറിച്ചുള്ള ഖുർആനിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഫൈദാ റകിബു ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, ഈ അവർ ആര് എന്ന് തഫ്സീർ എടുത്ത് നോക്കൂ. നിങ്ങളെ ആരെ കുറിച്ചാണ് പറയുന്നത്? മുഅ്മിനീങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? മുത്തുനബിയെ കുറിച്ച്, സഹാബാ കിറാമിനെ കുറിച്ച് അങ്ങനെ പരാമർശിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ കരയിലും കടലിലും അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. എന്നാൽ ഫൈദാ റകിബു ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, ഈ മുശ്രിക്കുകളായ മനുഷ്യന്മാർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവർ പിന്നെ വിളിക്കുന്നത് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീടുവണക്കം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട്, കീടുവണക്കം അല്ലാഹുവിന്റെ മുമ്പിൽ നിഷ്കളങ്കമാക്കി വെച്ചുകൊണ്ട് ദഅവുല്ലാഹ്, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത ഖുർആൻ എടുത്തു പറഞ്ഞു. ഇവർ കപ്പലിങ്ങനെ ആടിയുലയാൻ തുടങ്ങി. തിരമാലകൾ കപ്പലിനെ മൂടിക്കളയുമെന്ന് കണ്ടപ്പോ, പ്രിയപ്പെട്ടവരെ, ആ കപ്പൽ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോ അവർ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീടുവണക്കം അല്ലാഹുവിനെ സമർപ്പിച്ച് നിഷ്കളങ്കരായി അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ കടലിൽ നിന്ന് കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തി കൊടുത്താൽ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായി മാറുകയാണ്. ഇത് ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആരുടെ സ്വഭാവമായിട്ടാണ്? മക്കയിൽ ജീവിച്ച് മരിച്ചുപോയ മുശ്രിക്കുകളായ ആളുകളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. എങ്ങനെ? രക്ഷയില്ലെന്ന് കണ്ടാൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായി മാറുന്ന ആ മുശ്രിക്കുകളായ ആളുകൾ പോലും പറഞ്ഞിട്ടില്ല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ലാതെ അല്ലാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ടവരാണ് എന്ന്. ആ മുശ്രിക്കുകളായ ആളുകൾ പോലും പറഞ്ഞിട്ടില്ല ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടവരാണ് എന്ന്. എത്രത്തോളം അപകടമാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പോ ഇവർ പറഞ്ഞ് എന്ത് പറയുന്നു? അള്ള കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആ വാദം. ആ വാദത്തിന്റെ എല്ലാ മുനയും ഒടിച്ചു കളയുന്ന ഒന്നാണ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിച്ചു മരിച്ചുപോയ മുശ്രിക്കുകളായ ആളുകൾ ചൊല്ലിയ തൽബിയത്തിന്റെ വരികളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഓർമ്മപ്പെടുത്തിയത് അല്ലേ? എന്തായിരുന്നു തൽബിയത്ത്? വിഷയത്തെ പഠിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. ഒരു സാധാരണക്കാരായ മനുഷ്യരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? ചൊല്ലിയ തൽബിയത്ത് എന്താ? വിശദീകരിക്കാതെ വേഗത്തിൽ പറയട്ടെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വ മാ മലക. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. മക്കയിൽ ജീവിച്ച മുശ്രിക്കുകൾ ആളുകൾ കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വരുമ്പോ അവർ ചൊല്ലിയ തൽബിയത്താണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ, നിനക്കൊരു ശരീക്കില്ല അല്ലാ, നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുകയാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കാളി ഒഴികെ, ഒരു പങ്കാളി ഒഴികെ. ആരാണ് ആ പങ്കാളി? ഹുവ ലക, നിനക്കുള്ള, ഹുവലക്ക, അതെ ആ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്, നിനക്കുള്ള പങ്കാളിയാണ്. ആ പങ്കാളിയുടെ പ്രത്യേകത എന്താ? തംലികുഹു വ മാ മലക. എന്താ അതിന്റെ അർത്ഥം? നിന്റെ അധീനതയിലുള്ള പങ്കാളി, നിന്റെ ഉടമസ്ഥതയിലുള്ള പങ്കാളി, നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് നാം വിചാരിക്കുന്ന വിശ്വസിക്കുന്ന പങ്കാളി. ആ പങ്കാളിയോടാണ് റബ്ബേ ദാ അവരെയാണ് ഞങ്ങൾ ശരീക്കാക്കി വെക്കുന്നത്, വേറെ പങ്കാളി ഞങ്ങൾക്കില്ല. മനസ്സിലാണുണ്ടോ നിങ്ങൾക്ക്? എത്ര ക്ലിയർ ആയിട്ടാണ് മക്കയിലെ മുശ്രിക്കുകളായ മനുഷ്യന്മാർ ചൊല്ലിയ തൽബിയത്ത്. അതേ അർത്ഥമല്ലേ നമ്മൾ ഈ വാദം ഉന്നയിക്കുമ്പോ ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. റബ്ബ് അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്നാണ് മുദബ്ബിറുൽ ആലമായി പ്രഖ്യാപിക്കുന്ന CM മുതൽ ഇനി ഇങ്ങോട്ട് താരോട്ട് ആരൊക്കെയുണ്ടോ അവരെ തൊട്ടൊക്കെ അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിന്റെ ചെലവ് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടവരാണ്. റബ്ബിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എന്ത്, ഇതുപോലെയുള്ള ഓരോ ജില്ലയിലും ഖുർആൻ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഫാമിലി കോൺഫറൻസ് വരാൻ പോവുകയാണ്, ഗ്രീൻ സ്പേസുകൾ നടക്കാൻ പോവുകയാണ്. ഈ ഖുർആൻ സമ്മേളനം കഴിഞ്ഞ് സംഘാടകർ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഇതിന്റെ ഈ ഉത്തരവാദിത്വം, പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സാമ്പത്തികമായ ചെലവ് അത് കണക്കുകൂട്ടി എന്തു ചെയ്യുമെന്ന ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പോക്കറ്റ് അറിയുന്ന വിലപ്പെട്ട സംഭാവന നിങ്ങളുടെ മുന്നിലൂടെ വരുന്ന ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിനിടയിൽ, ഈ സംസാരത്തിനിടയിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വരികൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഈ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോ നമ്മളെ പോലെയാണ് ഇതിന്റെ സംഘാടകർ. നമ്മൾ ഇതിന് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരാണ്. നമ്മളാണ് ഇതിന്റെ സംഘാടകർ. കുറച്ച് നേതൃത്വം കൊടുക്കാൻ ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്തു എന്ന് മാത്രം. അവർക്ക് ഒരു ഭാരമാവാത്ത വിധത്തിൽ നമ്മളെല്ലാവരും ഈ പ്രോഗ്രാമിന് വേണ്ട ചെലവുകൾ നമ്മളുടെ കൈകളിൽ നിന്ന് കൊടുത്തുകൊണ്ട് സഹായിക്കണമെന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ, ഈ തൽബിയത്തിലൂടെ തന്നെ ഈ വാദം എങ്ങനെ അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പൊ ഉയർത്തി ഉയർത്തി എവിടെ എത്തിയെന്നറിയോ? അല്ലാഹു കാണുന്നത് പോലെ കാണുമെന്നും കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നും, എന്നാൽ അല്ലാഹു കേൾക്കുന്നത് പോലെയാണ് എന്ന് നമുക്ക് വാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് കാണുന്നത് പോലെ കാണുമെന്നും അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നും പറയാൻ പറഞ്ഞ് സർവശക്തനായ അല്ലാഹു കാണുന്നത് പോലെ കാണുമെന്നും കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നും, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു അല്ലാഹു കാണുന്നത് പോലെയല്ല, അല്ലാഹു കേൾക്കുന്നത് പോലെയല്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, മക്കയിലെ മുശ്രിക്കുകളായ മനുഷ്യന്മാരെ പോലും കവച്ചുവെക്കുന്ന വിധത്തിൽ ശിർക്കിനെ ന്യായീകരിക്കുവാനും ഈ ഋചുവായ നേരായ ചൊവ്വായ അള്ളാഹുവിന്റെ മാർഗമാകുന്ന സിറാത്തുൻ മുസ്തഖീമായ ഈ ദീനിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ തെറ്റിപ്പിച്ചു കളയുന്നതിനു വേണ്ടി പണ്ഡിത വേഷധാരികൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ നമുക്ക് ചെയ്യാവുന്ന ഉത്തരവാദിത്തം ഏറ്റവും വലിയ രൂപത്തിൽ, ഫലം ഏതർത്ഥത്തിലുമാകട്ടെ, നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലക്ക് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേ? അല്ലാഹു തആല സിഎമ്മിനെ കുറിച്ചൊക്കെ അവർ പ്രസംഗിക്കുന്നത്, അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നടത്താൻ കേട്ടോ മുദബ്ബിറുൽ ആലമായ സിഎമ്മിന് അധികാരം നൽകിയിരിക്കുന്നു. ഈ മുദബ്ബിറുൽ ആലം സിഎം ആണ് എന്നത് നാം വിശ്വസിക്കണം, വിശ്വസിച്ചു കൊള്ളണം. ഇവിടെ ക്ലിപ്പിട്ട് സംസാരിക്കാനുള്ള സമയമില്ല. അത് പച്ചക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സി എം എന്ന വ്യക്തിയിലേക്ക് പോകാനല്ല ഞാൻ ഇനി ചില കാര്യങ്ങൾ പറയുന്നു, വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സി എം എന്ന വ്യക്തിയിലേക്ക് പോകാനല്ല. ഞാൻ പറഞ്ഞു ആരാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവിടെ അള്ളാഹു തആല വെച്ച മാനദണ്ഡം എന്താണ്? ഈമാനിനെ കുറിച്ചും തഖ്വയെ കുറിച്ചും അള്ളാഹു എന്താണ് ഈ ഔലിയാക്കന്മാരെ ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്? അതുപോലെ തന്നെ പണ്ഡിതന്മാർ ആരാണ് ഏറ്റവും നല്ല ഔലിയാക്കന്മാരെന്നത് പ്രവാചകന്മാരെ വിശദീകരിച്ചു പറഞ്ഞു തന്നത് എന്തിനാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് എന്തിനാണ്? ഇസ്ലാമിന്റെ ചെയ്യേണ്ടതായ എല്ലാ അനുഷ്ഠാനങ്ങളും കൃത്യമായി ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുകയും ഹറാമിനെ ഭയപ്പെടുകയും, അല്ലേ, അതുപോലെ തന്നെ ദീനിൽ നിന്ന് പിഴച്ചു പോകുന്നതിനെ ഭയപ്പെടുകയും ചെയ്ത ആ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് എന്തിനാണ് നമ്മൾ ഈ സംസാരത്തിൽ കൊണ്ടുവന്നത്? എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയായിട്ട് ഞാൻ പേരെടുത്ത് പറയാം. സി എം വലിയുള്ള എന്ന് പറയുന്ന സി എമ്മിനെ ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണെങ്കിലും വേങ്ങര കോയപ്പാപ്പയെ കുറിച്ചാണെങ്കിലും ഒന്നും വേണ്ട, ഓച്ചിറ ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറഞ്ഞ്, അല്ലെ, ബ്രാക്കറ്റിൽ ഒരു റാ കൊടുത്തുകൊണ്ട് എന്താണ് ചൊല്ലി പറയാൻ ആഗ്രഹിക്കുന്നത്, വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് അതും അള്ളാഹുവിന്റെ വലിയാണെന്ന് പ്രഖ്യാപിക്കാൻ മത്സരം കാണിച്ച ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ എഴുന്നേറ്റു നിൽക്കുന്നത്. എന്നാൽ സി എമ്മിനെ കുറിച്ചാണ് ഇപ്പോൾ മുദബ്ബിറുൽ ആലം എന്ന പ്രഖ്യാപനം. അൽ ആലം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അള്ള ഒഴിച്ചു ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പൊ ബാക്കി എല്ലാ അധികാരവും നിയന്ത്രണവും സി എമ്മിന്റെ മുമ്പിലാണ്. ഖബറിൽ മലന്നു കിടക്കുകയാണ്, എല്ലാം കാണുകയാണ്, എല്ലാം കേൾക്കുകയാണ്, ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടാതെ കൺട്രോൾ ചെയ്യുകയാണ്, ട്രെയിനുകൾ അപകടത്തിൽപ്പെടാതെ കൺട്രോൾ ചെയ്യുകയാണ്. ഇതിനൊക്കെ പച്ചക്ക് പ്രസംഗിക്കുമോ? ഇതൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആദ്യമായി കേൾക്കുന്ന ഒരാളെങ്കിലും ഈ പുത്തനാടിയുടെ ഈ ഓഡിറ്റോറിയത്തിലോ പരിസര പ്രദേശത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആശ്ചര്യഭരിതരായി പോകുന്ന വാക്കുകളാണ് നമ്മുടെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എം എന്ന് പറയുന്ന വ്യക്തിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരർത്ഥത്തിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ഇനി പറയുന്ന വാക്കുകൾ, മറിച്ച് ഇവർ അള്ളാഹുവിന്റെ വലിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ അവസ്ഥ അവർ തന്നെ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് വിശദീകരിക്കാതെ ഞാൻ ആ പിന്നെ കാര്യങ്ങൾ മാത്രം പെട്ടത്തിൽ പിന്നെ വളരെ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ എഴുതിയത്, അതിന്റെ തെളിവുകളും അതിന്റെ കാര്യങ്ങളും പേജുകളൊന്നും ഇപ്പൊ സ്ക്രീനിൽ ഇടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സംശയമുള്ളവർക്ക് പിന്നീട് ബന്ധപ്പെട്ടാൽ അതിന്റെ നമ്പറും പേജും പുസ്തകം ഒക്കെ നമുക്ക് പറയാവുന്നതും അത് കാണിച്ചു തരാവുന്നതുമാണ്. എന്നാൽ ഒന്ന് സി എമ്മിനെ കുറിച്ച് അവർ പറയുന്നത്, സി എം എന്ന് പറയുന്ന ആ മനുഷ്യൻ നമസ്കരിക്കുന്നത് ആളുകൾ കാണാറുണ്ടായിരുന്നില്ല എന്നാണ്. നമസ്കരിക്കാത്തതെന്ത്, നിങ്ങൾ പള്ളിയിൽ വരാത്തതെന്ത്, നിസ്കാരത്തിൽ നിങ്ങളെ കാണാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ മറുപടിയായി, ഞാൻ മക്കയിൽ ഇമാമായി നമസ്കരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് 2022-ലും 23-ലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക, മറുപടിയായി സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത്. നമസ്കാരം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത നിർബന്ധമായ, നാളെ പരലോകത്തെ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനിന കിതാബൻ മൗഖൂത എന്ന ആയത്ത് നമുക്കൊക്കെ അറിയാം സുഹൃത്തുക്കളെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ മുനാഫിക്കുകളെ കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അനിസ് സലാ ഇല്ല മുനാഫിക്. മുനാഫിക് അല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയുന്ന മുനാഫിക്കുകളല്ലാതെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഞങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കാറില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ വിശദീകരിക്കുന്നത് കൃത്യമായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ടാണ് ജമാഅത്തിനെത്താത്തത് പോലും അള്ളാഹുവിന്റെ ദീന് വിശദീകരിച്ചു തരുന്നത്. അവിടെയാണ് നിസ്കരിക്കുന്നത് ആരും കാണുന്നില്ല എന്ന് പറയുന്നത്. അതൊരു കാര്യമാണ്. രണ്ടവരുടെ പുസ്തകത്തിൽ തന്നെ അവർ പറയുന്നത് നോമ്പെടുക്കാറില്ല എന്ന. സി എം എന്ന് പറയുന്ന ഈ ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ നോമ്പെടുക്കാറില്ല എന്നാണ് അള്ളാഹുവിന്റെ വലിയായി പ്രഖ്യാപിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് അവർ തന്നെ എവിടെ നിന്നിറങ്ങിയ പുസ്തകം അറിയോ നിങ്ങൾ? മർക്കസിൽ നിന്നിറങ്ങിയ പുസ്തകത്തിൽ വരെ പറയുന്നത് അദ്ദേഹം നോമ്പെടുക്കാറില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ആയത്ത് നമുക്കൊക്കെ അറിയാം. ഒരു മുസ്ലിമിന്റെ മേൽ, ഒരു മുഅ്മിനിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ് നിർബന്ധമായ നോമ്പ് എന്നത്. അതുപോലും എടുക്കാറില്ല എന്ന് എഴുതി വെക്കുന്നത് അവരാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പെടുത്തുകൊണ്ട് ആരെങ്കിലും സി എമ്മിനെ കാണാൻ വന്നാൽ അദ്ദേഹം നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുകയും നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയും നോമ്പ് മുറിപ്പിക്കുകയും ചെയ്യുക. ഒരു ഹറാം അദ്ദേഹം ചെയ്യുക, അല്ലെ, മാന്യമായി നോമ്പെടുത്തു വന്ന മനുഷ്യരെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഒരു വലിയന്റെ, അള്ളാഹുവിന്റെ വലി എന്ന് പറയുന്ന മനുഷ്യന്റെ ക്വാളിറ്റിയായി ഗുണമായി ഇവർ പുസ്തകങ്ങളിലൂടെ രചിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യമായി അവർ തന്നെ പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹം സ്വർണത്തിന്റെ ചെയിനും സ്വർണത്തിന്റെ മോതിരവും ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് അനുഭവ സാക്ഷികളുടെ കുറിപ്പുകളോടുകൂടി അവർ ലോകത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. ഒരു സ്വർണ്ണ മോതിരം കയ്യിലിട്ട മനുഷ്യന്റെ വിരലുകളിൽ നിന്ന് മോതിരം ഊരി മാറ്റുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വായിച്ചതാണ്. ആ മോതിരം പിന്നെ അദ്ദേഹം എടുക്കാതെ പോകുന്നതൊക്കെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. എന്നാൽ സ്വർണ്ണ മോതിരവും സ്വർണ്ണ ചെയിനും ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ന് മാത്രമല്ല, അഞ്ചാമതായി പറയുന്നത് പ്രിയപ്പെട്ടവരെ, എങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ അദ്ദേഹം തുരുതുരാ സിഗരറ്റ് വലിക്കുകയും സിഗരറ്റ് വലിക്കാത്തവരെ കൊണ്ട് വലിപ്പിക്കുകയും ചെയ്യുക എന്നത് 2022-ലും 23-ലും പബ്ലിക് പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയായി പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരെയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം തലമുടിയും താടിയും ഒക്കെ പാടേ നീക്കം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് താടി പിന്നെ പൂർണ്ണമായി വടിച്ചു കളഞ്ഞ് മീശ വളർത്തി രണ്ടാളുകൾ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നും ഒരു പ്രത്യേകമായ രൂപത്തിൽ പ്രവാചകൻ ചോദിക്കുകയും ഞങ്ങളുടെ യജമാനൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ അമറനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്റെ താടി വളർത്തണമെന്നും എന്റെ മീശ വെട്ടണമെന്നും എന്റെ യജമാനനായ ലോകരക്ഷിതാവായ റബ്ബാണ് കൽപ്പിച്ചത് എന്ന് ആ മനുഷ്യർക്ക് മുമ്പിൽ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണെന്ന് പറയുകയും Allahu Istapaduna Rabinda Waliyan in the Parijay Puduka in Chayuna, Alagalda Gunama, your Parayanada, Kadi Purnama, unique and Chayagim, Muti Purnama, unique and Chayagim Chayana, Abastailana de Kandiruna de Anana, Kaliana de Hankarichu, Urikarano Milade, Akaranama Yutolak, Adehamas three or the Tolaka, three Tolakeli Paranayakuna, Uravasta, Adehatin the Sababa Mai, Adehat the Parijay Pudutuna Bustakatilana Parayanada, Matavur Siam Valiulahi and Abustakatil, one of Verigalan. Yanangalda Mumbil, Ivai Chigal Pichutula, Angane, Urikaranoilla, Bari Tolakeli Paranayakayan, Bari Mayadu Bandu Milla, Pinida de Hetakurchavari is another, Bari that take Tirinu Nokarilla, Pinid, Umayodabolum Mindarilla. Allah and the Wali and Nobarayana see him in the Gunamai, Adehate Edut, Parana Legal, Adamatramella, Caparil Sixaketuna in a Kuricha Pravaja and Vishidi Gerichapo, Indina Pravaja, E. Caparil, Sixayunda and Nobaran, Nangal Ningale, E. Caparadical, Parija, Putuna and the Chodichapo, Allah who in the Pravaja and Salah, who is Salamabaranada, Adilonly, Utravodi Chitamaria, the Kakarigata in the Berilana, Utiakata in the Berilana and Nairno, Enal, see him Maliyula and the Parija Politi. Markasil in the Mustakamarkiver, Asian in a Purichapara another, Mutra Murichal at Deham Kadigurtia Karila and Adana, Allah who in the Valia, Iparija Purutuna, Murimanish and the quality Irega Purutunada, Hotel Kerry, Baksanangari Kugayana, and the Bakshanat in the Paiso Udaka, the Ranipog and Shamikuno, Hotel of a pretty good no, Adegat in the Drasaikuno, Adibastratil, Adeham Odi, Katile Keripogundu another, our register Bustagangal lady Kagaya. Apo, Ningalalo Chinoku, Yani Inim Kore Parayanund, Avdekarakanilla, either Siam and the Parayan Recti, Marichapo Manish and the Vecti Hatanatanilla, Maricha, Tetai Rutilek, Papa Patamusri Mumatine, Ah, Kundabogumbo, Aruda, in the Parayan, Ningal Perija Podutunda, Ningaltan Eddi Avigalilude, Idana, Allah who in the Valia, Perija Podutunda, Manish and the Rubamengi, Yendan and Ningal, Allah who in the Uriak and Marakurich, Manasila Kitula and the Chodikan. Namukka Kabagashamunda, Namadil was single about the Putatanda. Namada Kutugudum Bangale, Bodhi Padatanda, Yanarta Til Matravana, Yan Ningale, E. Samba Bangalude, Adehata Parija Pudutan Agri Hitchula, Adehata Kurchi Parayanada, Adeham Endum Parayam, Adeham Paranavuri Wachagam, and the Barananario, Yana Alayana. Firaun Baranitendanoke, Namaka Kato Badichetende, and the Yana Neto Unadanai Rabuyan, Ale, and I'll see Yamadan Paranju Paranavasan and Paranatre, Yana Allah, Adehambarium, Kalamana Siga Sosta Ulamani Shenana, Mana Siga Bibrandi Ulamani Shedan, Angana Mana Siga Bibrandi Ulamani Shenmar Paranada, in Regayaki Samuhat in the Mumbil Prasangi Kunavarana. Adium treatment and other tender again, Repertoire and Avasani Picumbo, Eto Mavasana Vajagamai Parayanula, Logar Chidaway Allah, who in a Kurchu Padikan, E. Muslimat Tayara Ganamanadana, Namadilva Sigalodum, Natagadodum, Kudumbakaro Namal, Parayanda, Quran Samuel and Narakumbo, Quran Ilek, Alagalavilikumbo, Quran in the Madurium Paranyodakumbo, Quran in the Maduram Mugaran, part of the Panayakumbo, Logar Chidaway Allah, who in a Kurich, Namudahalikaya, Ale, Namadasatawaya. Namukka Bakshana Upajiva Namargan Nalguna, Malikaya, Razikaya, they Namuda Surachidatum, Sambrachano Metatula, Logarechidavaya, Allah who in a Kurchi Sheriavan Nampadicha, Urikelum Shirkan Nabakatilekabogade, and the Vishwasatilekabogade, Shirkin the Padatangal Vidade, Tilatamulla, Velichamula, Atauhid in the Padail Namukurachanil Kan Kadiganam, Namada Kutakudam Bangal Kaparanyakan Kadiganam, Rabajagan Muhammad Mustafa, Sallallahu Alaihi Wasallam Paranya, Uribajagan Budi Parane, Bukhari Muslim Turmadi Ilum Nasa Ilum of Kavaruna, Adizil, Uribajagan Budi and Kelpikete, Rasul Karim Sallallahu Alaihi Wasallam Paranu, Allah who will name Angujar Kadayan Angil, Ayal, Prepatavare, Sorgatilan, Manmata, La Yushiriku Billa, Shea, and Anabrayog each other. One name, Allah will Pangajar Kada, Waral Marana Patal, the Halal Chenna, Ayal Sorgatilan, Woman Mata Yushiriku Billa, Shea, Allah who will end Angil, one minute, Pangajar Togondan Oral, Marana Poduna Dangil, the Halanara, Neregatilan, Habibuna Muhammad. Mustafa sallallahu alaihi wasallam enneyum ningaleyum bodhiyappedutiyadana adukondane edu Quran sammelanam nadakkumbodum edu vijnana vedi nadakkumbodum edu സമ്മേളനം നടക്കുമ്പോഴും ഈ തൗഹീദ് വളച്ചൊടിക്കാതെ കൂട്ടിച്ചേർക്കലുകളില്ലാതെ വക്രത ഒരിക്കലും വരുത്താതെ അതിന്റെ കൃത്യമായ പാതയിലൂടെ സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹു ഈ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് കിട്ടിയ ഈ തൗഹീദിന്റെ വെളിച്ചം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിട്ടാത്തവരിലേക്ക് എത്തിക്കുവാനുള്ള വ്യഗ്രതയും താല്പര്യവും ധൃതിയും ഞാനും നിങ്ങളും കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ പ്രിയപ്പെട്ടവരെ, ഈ തൗഹീദ് മനസ്സിലാക്കാതെ അന്ധനായ ഒരു മനുഷ്യൻ വലിയ ഗർത്തമുള്ള സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് പോലെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ ബന്ധുക്കളിൽ ഈ തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് നടന്നു പോകുന്നത് കാണുമ്പോ പ്രിയപ്പെട്ടവരെ, അവരെ തിരിച്ചു വിളിക്കാൻ പോവല്ലേ എന്ന് പറയാൻ ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞാനും നിങ്ങളും ഒരുങ്ങുക, ഇറങ്ങുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, 25,000 ആളുകളിലേക്ക് ഈ ഖുർആൻ സമ്മേളനത്തിന്റെ ലഘുലേഖ എത്തിക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം അതായിരുന്നു, ആളുകളിലേക്ക് സത്യമെത്തട്ടെ എന്നതായിരുന്നു. ഇൻഷാ അല്ലാഹ് മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയാനുണ്ട്, കൂടുതൽ പഠിക്കാനുണ്ട്. ഞാനൊരു സൂചന മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ആരാണ് മുദബ്ബിറുൽ ആലം, അല്ലേ? ആ മുദബ്ബിറുൽ ആലമായി ഇന്ന് ലോകത്ത് പരിചയപ്പെടുത്തുന്നവരുടെ അവസ്ഥ എന്താണ്? എന്താണ് അവർക്ക് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം? അല്ലെ, ആരാണ് ഇതിന്റെ തുടക്കക്കാര്? ഷിയാക്കളുടെ സ്വഭാവം എന്തായിരുന്നു? അവർ ആർക്ക് കൈമാറിക്കൊടുത്തു? ഈ തസവുഫിന്റെ സൂഫി വര്യന്മാർക്ക് ഇവർ കൈമാറിക്കൊടുത്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അവരിൽ നിന്ന് ത്വരീക്കത്തുകളിലേക്ക് എത്തിയ റൂട്ട് എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവർ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് വിളിക്കുന്ന സമസ്തക്കാർ ഞങ്ങൾ അതിന്റെ ആളുകളാണ് എന്ന് പറയുമ്പോൾ ആ സമസ്ത എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്ക് ഷിയാക്കളിൽ നിന്ന് കൈമാറി വന്ന വഴികൾ എങ്ങനെയായിരുന്നു? ഇതിന്റെ അപകടം എന്താണ്? കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച വാണിയമ്പലത്ത് വെച്ച് 4 മണിക്ക് ആരംഭിക്കുന്ന ആ പ്രത്യേകമായ ആദർശ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുകയാണ്. ഫൈസൽ മൗലവിയും പി കെ അഷ്റഫ് സാഹിബും അതുപോലെ മൂസ സലാഹിക്കാരെയും ഒക്കെ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് ഈ ആദർശ വിഷയത്തിന്റെ തെളിച്ചം സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുവാനുള്ള, ഇതിന്റെ വ്യർത്ഥത സമൂഹത്തെ പഠിപ്പിക്കുവാൻ, സത്യസന്ധമായ രീതി എന്ത് എന്നറിയിക്കുവാനുള്ള ആദർശ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ആളുകളെ കൂട്ടി നേരത്തെ അവിടെ എത്തണേ എന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.